കലാവിഷ് ന്യൂസിന്റെ ഒരു ഇമ്പാക്ട് വാർത്തയിലേക്കാണ് പോകുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതയായ ലക്ഷ്മിക്ക് കാരടുക്ക് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റി 1,00,000 രൂപ കൈമാറിയിരിക്കുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കളക്ടർ ജില്ലാ ആവശ്യങ്ങൾക്കായി, ചികിത്സാ ആവശ്യങ്ങൾക്കായി പണം കൈമാറാൻ ബാങ്ക് അധികൃതരോട് നിർദ്ദേശിക്കുകയായിരുന്നു. ജോസഫാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോസഫ് ഈ വാർത്ത ഇന്നലെ നൽകിയപ്പോൾ അതിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടായിരിക്കുന്നു. സ്ത്രീക്ക്, ലക്ഷ്മിക്ക് ചികിത്സക്ക് പണം കൈമാറിയിരിക്കുന്നു. എന്തായിരുന്നു നമ്മുടെ വാർത്താ നടപടി? സിജി, ഏറെ സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാസർഗോഡ് മുണ്ടോൾ സ്വദേശിയായിട്ടുള്ള എൻഡോസൾഫാൻ ദുരിതബാധിത, അവർ കാസർഗോഡ് സൊസൈറ്റി കാരടുക്ക അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ ചികിത്സ ആവശ്യത്തിനായി പണം ആവശ്യപ്പെട്ട് ബാങ്കിൽ എത്തിയിരുന്നു. പക്ഷേ പണം നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് ബാങ്ക് അധികൃതർ പറഞ്ഞത്. ഇത് കേരള വിഷൻ ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഈ കേരള വിഷൻ ന്യൂസിനോട് ഈ ലക്ഷ്മി പരാതി പറഞ്ഞിരുന്നു. ഈ പരാതി പിന്നീട് വാർത്തയായി വന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കളക്ടർ ഉടൻ തന്നെ ലക്ഷ്മിക്ക് പണം അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബാങ്ക് അധികൃതരോട് നിർദ്ദേശിക്കുകയായിരുന്നു. കളക്ടർ നേരിട്ട് വീട്ടിലെത്തിയാണ് ഈ തുക അടക്കം കൈമാറിയിട്ടുള്ളത്. അതൊക്കെയാലും ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ ധനസഹായമായി അനുവദിച്ച് 2,00,000 രൂപയോളമാണ് ഇവർ ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. ഇത് ഇത്തരത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള നിരവധി പേരാണ് ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. ഏതൊക്കെയായാലും അവർക്ക് പണം തിരികെ ലഭിച്ചിരിക്കുന്നു. 1,00,000 രൂപയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ട് ചികിത്സാ ധനസഹായമായി ചികിത്സയുടെ ആവശ്യങ്ങൾക്കായി ഇപ്പോൾ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഏതൊക്കെയായാലും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഈ മൂന്ന് പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ ലക്ഷ്മി, അതുപോലെ തന്നെ ഒരു വയോധികരായിട്ടുള്ള സഹോദരിമാരായിട്ടുള്ള നാരായണി, അതുപോലെ തന്നെ ലക്ഷ്മി, നാരായണി, മറ്റൊരാൾ എന്നിവരാണ് ഇവർ ഇവിടെ താമസിക്കുന്നത്. പെൻഷൻ, സർക്കാരിന്റെ പെൻഷൻ മാത്രമാണ് ഇവർക്കുള്ള ഏക ആശ്രയം. ഫിജി. ശരി ജോസഫ്. എന്തായാലും ജോസഫും ഇക്കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അവരെ ദുരിതം മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്തു. കേരള വിഷൻ ന്യൂസിലൂടെ വാർത്ത പുറത്തു വരികയും ചെയ്തു. അവർക്കുള്ള ചികിത്സാ സഹായം 1,00,000 രൂപ ഇപ്പോൾ അനിയന്ത്രിതമായി നൽകിയിരിക്കുന്നു.